സംഭവം എങ്ങനെ കഴിക്കും കഴിച്ച് കൊഞ്ചിനെ താ കഴിച്ച് കുടുങ്ങി സ്ലിം ബ്യൂട്ടി ആണല്ലോ ഞാൻ സ്ലിം ബ്യൂട്ടി നല്ല അടിപൊളി ഡ്രസ്സൊക്കെയാണ് കഴിച്ചിട്ട് വന്നത് ബൈ ദ വൈ ഇത് ഇപ്പോഴും വർക്ക് ചെയ്യാത്ത വാച്ചാണ് ഇതിപ്പോ പെരുന്നാളൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്ന കാരണം നിങ്ങൾ ഈ വീഡിയോ വൈകുന്നേരമാണ് കാണാം അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാം. സോ ഇന്ന് ഇവിടുത്തെ ഉണ്ടാക്കി കുറച്ച് സ്പെഷ്യൽ ഫുഡ്സും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇന്ന് കാണിച്ചു തരാം. സ്പെഷ്യൽ ആയിരിക്കും മൊത്തം അല്ലേ. ഇപ്പൊ നല്ല ലൈക്ക് അടിക്കുക ഗൈസ്, ലെറ്റ്സ് ഗോ. ഇതൊക്കെ ആരാണ് വൃത്തിയാക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു മറുപടി ഉള്ളൂ, നീയാണ് വൃത്തിയാക്കേണ്ടത്. ഓക്കെ, ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോ ചെറിയൊരു ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഡ്യൂട്ടിക്കാണ്. പെരുന്നാൾ സമ്മാനമായി ഇത് കൂട്ടണം കുഞ്ഞുമോളെ, പ്ലീസ്. എന്തായാലും വേറെ 5 പൈസ അല്ലേ നിനക്ക് തരാം. ഓക്കെ, ഇത് കൂട്ടു, നമ്മുടെ പ്രഷർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യൂ. അൺബോക്സിംഗ് ഓഫ് എ ഡയറി മിൽക്ക്. ഇത് എത്ര രൂപയുടെ ഡയറി മിൽക്ക്? കുറച്ച് എക്സ്പെൻസീവ് ഡയറി മിൽക്ക് ആണ് കുഞ്ഞുങ്ങളെ. പാക്കറ്റ് മാത്രമാണ് നമ്മൾ ഡ്യൂടിയെ കൊണ്ട് അൺബോക്സ് ചെയ്യും. ഓക്കെ, കഴിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ സമ്മാനം കൊടുക്കും, ഞാൻ തന്നെ കഴിക്കും, അതാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, സോ ഞാൻ ഇതാക്കണ ബുളുബുള് ബബിള് മാരിയുള്ള സാധനമാണ് കുഞ്ഞുങ്ങൾ. ഇതുവരെയുള്ള പെരുന്നാൾ മൊത്തം ഞങ്ങള് ബിരിയാണി അതുപോലെ തന്നെ നെയ്ച്ചോർ അങ്ങനത്തെ കാര്യങ്ങളാണ് വെക്കൽ. സോ ഇന്ന് കുറച്ച് ചേഞ്ച്. എന്നോട് ഉമ്മ പറഞ്ഞ ഡ്യൂടെ നമുക്ക് കുറച്ച് ചേഞ്ച് ആയിക്കാലോ. ഇപ്പം ചേഞ്ച് ആയാലേ, അങ്ങനെ ഇമ്മ മൊത്തം ചേഞ്ച് ആക്കിയ ഒരു വെറൈറ്റി സംഭവങ്ങളാണ് ഞങ്ങൾ ഇന്ന് ജസ്റ്റ് കാണിച്ചാൽ പോകുന്നത്. ഇന്ന് മൊത്തം ഇമ്മയുടെ ഇമ്മയും ഡ്യൂടിയും കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആദ്യം നമ്മൾ പായസം തുടങ്ങി. എന്ത് പായസം? ഞങ്ങളെ സേമിയ പായസം, അരി പായസം, ഗോതമ്പ് പായസം, എന്ത് പായസമാണ്? പായസം എന്താണെന്ന് കൂടി അറിയില്ല ഗൈസ്. ഇതപ്പോ ആദ്യം പായസത്തിൽ നിന്ന് തുടങ്ങും. ഓക്കെ, കുറെ സാധനങ്ങൾ കാണിച്ചാലാണ്ട് വെയിറ്റ് ചെയ്യും. ഇപ്പൊ നല്ല ലൈക്ക് അടിക്കാൻ സപ്പോർട്ട് എല്ലാം ഉമ്മന്റെ ക്രിയേഷൻ ആണ്. സോ ആദ്യം പായസം തുടങ്ങാം. നല്ല മുതലുണ്ടല്ലോ പായസത്തിന്റെ കാര്യം പറയണത്. നിങ്ങൾക്ക് ഓൾറെഡി ആ പായസം മൊത്തം അടിപൊളിയാണ് ഗൈസ്. പറഞ്ഞ ഓരോ നടിപ്പിക്കുകയാണ് ഗൈസ്. ഇതിൽ എല്ലാരും ചോദിക്കുകയാണ് പെരുന്നാൾ പെരുന്നാൾ കോടി എടുത്തത്. പക്ഷെ ഞാൻ അങ്ങനെ പെരുന്നാൾ വലിയ കോടി ഒന്നും അല്ല. ഇതിന് മുമ്പ് വീഡിയോ കണ്ടു വന്നു ടീഷർട്സ് ഒക്കെ എടുത്ത് അതെന്നെ ജസ്റ്റ് ഇട്ട് പെരുന്നാളിന് വേണ്ടി എടുത്തല്ല. പക്ഷെ ഓൾറെഡി സ്റ്റോക്ക് ഉള്ള ഡ്യൂട്ടിയാണ്, ജസ്റ്റ് എടുത്തിട്ടാണ്. കാരണം ഇപ്പൊ പുറത്ത് പോയി ഡ്രസ്സ് ഒക്കെ എടുക്കണത് മൊത്തം അലമ്പാണ്. പിന്നെ ഓൺലൈനിൽ കൂടെ രണ്ടു മൂന്ന് ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിച്ചു ഗൈസ്. യെസ്, കുറെ ദിവസമായി നോമ്പല്ലാത്തോണ്ട് പെരുന്നാളായിട്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് എത്ര ദിവസമായി അറിയാം ഗൈസ്. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ആ ഒരു പിണക്കാൻ കൂടെ മാറ്റില്ലോ. ഞാൻ കുറച്ച് വട്ടി വാരി അല്ല, ഞാൻ കുറച്ച് കഴിക്കുള്ളൂ ഗൈസ്. അല്പം ഇപ്പൊ ചെറുതായിട്ട് ഡ്രസ്സ് മാറി, വേറെ നേരം സോഫ ചുവപ്പാണ്. അപ്പൊ ഞാൻ ചുവപ്പ് കുപ്പായിട്ട് കഴിഞ്ഞാൽ ചുവപ്പ് ടീഷർട്ട് രസം ഉണ്ടാവില്ല. സോ ആദ്യത്തെ ഞാൻ കാണിച്ചത്, അതിനുശേഷം നമ്മുടെ ഡ്യൂട്ടി കാണിച്ചത്. ഈ ഒരു സംഭവം എങ്ങനെ കഴിക്കും എന്ന് എനിക്കറിയില്ല. എനിവേ, ഞാൻ ഹാമർ റെക്കോർഡ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഗൈസ്, ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റ്, എന്തായാലും ഞണ്ട് റോസ്റ്റ് ഇല്ല, ഞണ്ട് റോസ്റ്റ് ഗൈസ്. ഓക്കെ, ഒരു അടിപൊളി ഭീകരമായിട്ടുള്ള രണ്ട് കൈ, പ്ലേറ്റ് നിറയെ ഭീകരമായ രണ്ട് കായ്. ഇതൊന്നും ഡ്യൂട്ടിക്ക്, ഒന്നും എനിക്കില്ല. ഇത് ചെറിയ ഞണ്ടാണ്, ഇത് നമ്മളെ ഡ്യൂട്ടിക്ക് കൊടുക്കണതാണ്. ഡ്യൂട്ടി ചെറുതമ്മ പിടിച്ചു തോന്നിയാ മതി, എനിക്ക് വല്ല പോലെ ഇല്ല. അത് ഞാനേ അത് പൊട്ടിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഞങ്ങൾ ഈ ചെറുത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത നമ്മളെ ഡ്യൂട്ടിന്റെ കയ്യിലെ നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈ സാധനമാണ്. വലിയ ഫിഷ് ഫ്രൈ അല്ലേ ഞങ്ങളെ. ഇതിന്റെ പേരെന്താ അറിയോ? ആ പേര് ചോദിക്കുക. അയ്യേ, ഒരു സാധനത്തിന് പേരറിയില്ല ഞങ്ങളെ. അത് വീണാ പിന്നെ ഞങ്ങൾ തല്ലട്ടോ. മീൻ പൊരിച്ചത്? വാട്ട് ഫിഷ് ബ്രോ? റൂഹ്. ഓക്കെ, കരിമീനോ? എനിവേ, വലിയ ഒരു ഗുലൂഫി, എന്തേലും ആവട്ടെ, ഒരു ഫിഷ് ഫ്രൈ അങ്ങനെ പറയാലോ ഞങ്ങളെ. ഓക്കെ, ഇനി ഞങ്ങൾക്ക് അവസരം. ഇനി ഓക്കെ, ഇതിങ്ങനെ പൊക്കി, ഇത് പൊക്കി കാണിച്ചിരിക്കണ്ടേ. സോറി ഗൈസ്. അടുത്തത് എന്താ വെച്ചാൽ ഒരു അൺബോക്സിംഗ് ഓഫ്. ഇതിന്റെ പേര് കൂന്തൽ. ഓക്കെ, കൂന്തലിനുള്ളിൽ എന്തേലും അതിന്റെ പേര്, കൂന്തലിനുള്ളിൽ എന്തായിരുന്നു കക്കരിച്ചു? ഓക്കെ, അങ്ങനെ പറയാം, കൂന്തലിനുള്ളിൽ ആ സാധനം. സോ അത് ജസ്റ്റ് ഒരിക്കലും നമ്മള് കൂന്തൽ പൊരിച്ചിങ്ങനെ കിട്ടത്തില്ല. അതെ, ഈ സാധനം ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇതാ കക്കരിച്ചും കൂടി. സോ ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ ആണ്, നമ്മൾ കഴിച്ചു നോക്കാം. ഇതിനുള്ളിൽ കണ്ടില്ലേ വേറൊരു സാധനം നിറച്ചിട്ട്, അതായത് കൂന്തന്റെ ഉള്ളില് കക്കേഴ്സ് നിറച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കിയ ഗൈസ്. അബ്ബാറ അബ്ബാറ,
നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അടുത്ത നല്ല അടിപൊളി ഇതാക്കണ കൊഞ്ചാണ്. ഓക്കെ, ഇത് അടിപൊളി കൊഞ്ചാണ്. ഇത് പൊട്ടിപ്പോയി, ഇതിന്റെ ഉള്ളിലുള്ള സാധനമാണ്. ഓക്കെ, വേറെ ഉണ്ട്, വേറെ എടുക്കേണ്ടത്. വലിയ വലിയ കൊഞ്ചുകളാണ്. ഇത് അടിപൊളി ലുക്കാണ്. ലുക്ക് മാത്രല്ല ഗൈസ്, ടേസ്റ്റും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ചെമ്മീനും കൊഞ്ചും ഒന്ന് വേറെ വേറെ അല്ലേ? വേറെ വേറെ ആണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇത് ടെസ്റ്റ് ആ തോന്നുന്നു ഗൈസ്. ഇതിനുള്ളിൽ സ്റ്റിക്ക് ആണ്, ചുരുണ്ട് പോകാൻ വേണ്ടിട്ട് സ്റ്റിക്ക് ഇടും. ഓക്കെ ഓക്കെ ഓക്കെ, ചുരുണ്ട് പോകാനുള്ള സ്റ്റിക്ക് ഒക്കെ ഉണ്ട്. ചെമ്മീനാണ് കൊഞ്ച് പെണ്ണുവാണോ? കൊഞ്ച് 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 സത്യാണെന്ന് പറയാറ്റില്ല. എന്നെ പറ്റി അറിയാത്തോണ്ട് നമ്മളെ ഡ്യൂടി അവിടെ അറ്റാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഒരവസരം കിട്ടിപ്പോന്ന് ഇതാക്കണം. അതൊക്കെ തിന്നു തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ വേറെ സ്പെഷ്യൽ സാധനോട് കാണിച്ചുതരാം. കണ്ടില്ലേ ഇതെന്ത് മീനാ പറഞ്ഞോളെ? കണ്ടില്ലേ ഇത്? ഇത് റൂഹ് ചുട്ടതാണ്. ഇതിന് മസാല കാലം പിടിച്ചത് കറക്റ്റ് വന്നില്ലേ? പക്ഷെ ഇത് ചുടുന്നോണ്ടാണ് മസാല ഒക്കെ കുറച്ചുകൂടി പിടിക്കാണ് തോന്നുന്നു. അടുത്തത് നല്ല അടിപൊളി കക്കർച്ചാണ് ഗൈസ്. അല്ല അല്ല എന്താ പറയാ, നല്ല സ്പോഞ്ച് പോലുള്ള കക്കർച്ചയാണ്. നമ്മൾ ഡ്യൂടി അറ്റാക്കിങ് തുടങ്ങി അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും കക്കർച്ചി തോരൻ, അങ്ങനെ പറഞ്ഞു കക്കർച്ചി തോരനാണ് ഗൈസ്. ഗൈസ് കൊഞ്ചിന്റെ തല, ഗൈസ് കൊഞ്ചിന്റെ തല കഴുത്ത് കുടുങ്ങിയത് സത്യണോ? വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. ഇത് കാണാൻ എന്തിനാ തല കഴിക്കണേ? ഏ പോയോ? അല്ലല്ല എന്തുണ്ടോ? കോൾ ദ ആംബുലൻസ് ഗൈസ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു കടത്തം. ഫുഡ് കഴിച്ചാൽ പിന്നെ ഒരു കടത്തം പതിവല്ല. പക്ഷെ ഇന്ന് കുറെ ഫുഡ് കഴിച്ചുകൊണ്ട് കുറച്ച് തോന്ന നേരം കിടക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് കിടക്കേണ്ട സമയമില്ല, വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ. ഇനിയിപ്പോ എന്താ പരിപാടി ഇങ്ങനെ ആലോചിക്കാണ്. ഡ്യൂടിക്കാണ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തണം. എന്താ ഡ്യൂടി? ഓക്കെ, ഡ്യൂടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം തോന്നുന്നു. പുതിയ ഡ്രസ്സല്ലേ, പുതിയതല്ല എന്നാലും കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഒരു മൂഡില്ല ഗൈസ്, മൂഡില്ല. ഞങ്ങളെ പിന്നെ അപ്പോളെ ആക്കി ആദ്യോ? ഏ ടെററാണ് ഫോട്ടോ കേട്ടോ. അപ്പൊ ഞാൻ ഡ്യൂടിക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. പിന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ അടിപൊളിയായിരുന്നു. ഉമ്മന്റെ ഫുഡ് ഓൾറെഡി നിങ്ങൾക്കറിയാം, വേറെ ലെവലാണ്. എല്ലാത്തിനും മുടിഞ്ഞ ടേസ്റ്റാണ്. പക്ഷേ ടേസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയത്തില്ല. കാരണം വെച്ചാല് അത് കുറെ സാധനങ്ങൾ ഉണ്ടായത് ഏതിനാണ് കറക്റ്റ് ടേസ്റ്റ് കൂടുതൽ കിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെമ്മീനും അതുപോലെ തന്നെ ആ ഒരു കടുക്ക 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 വാങ്ങിയില്ല കേട്ടോ. കടുക്ക ഇവിടെ കിട്ടുന്നില്ല. വേറെ കൂന്തൽ എന്തോ സാധനം അതിന്റെ ഉള്ളിലെ മറ്റേന്നാക്കി ഫ്രൈ ആക്കിയപ്പോൾ അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ഡ്യൂടിക്ക് പിക്ക് എടുത്ത് കൊടുക്കാം. അല്ലെ, എന്ന് കടന്നു തുടങ്ങാൻ വെറുപ്പിച്ചാളോ? ഓക്കെ, നമ്മൾ ഡ്യൂടി ഇതാക്കണ ഫോട്ടോ എടുക്കാൻ വേണ്ടി നടന്ന് നടന്ന് പോകുന്നു. നല്ല കാറ്റിലോ? നല്ല നല്ല കാറ്റുണ്ട്. ആ ഡ്യൂടിയുടെ തട്ടങ്ങനെ ആ തട്ടത്തിലൂടെ ഇങ്ങനെ കാറ്റ് കട്ടിത്തട്ടി കട്ടി. ഗൈസ്, സാധാരണ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് ബീച്ചിൽ. ഞങ്ങൾ കോഴിക്കോടായിരുന്ന സമയത്ത് കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നൊരു കാറ്റത്തൊക്കെ ആയിട്ട് പള്ളി നിറങ്ങിയാൽ പിന്നെ വലിങ്കൂട്ടി പള്ളി നിറങ്ങിയിട്ട് വലിങ്കൂട്ടി കോഴിക്കോട് ബീച്ചിൽ പോകുന്ന ചെറുണ്ടേസ് ഒക്കെ കഴിച്ച് കുറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ ആണുങ്ങളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ട്. കോഴിക്കോട് ബീച്ചാണ് ഞാൻ കണ്ടല്ലേ ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഗോവ ബീച്ചിലോ അവിടെയും ഇവിടെ ഒക്കെ പോകണം, പക്ഷേ കോഴിക്കോട് ബീച്ചിൽ അതിൻ്റെ ഏറ്റവും പ്രത്യേക ഫീൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു ചൊരണ്ടേസ് എന്നിട്ട് ആ ബീച്ചിലൊന്ന് ഇരുന്ന് കിട്ടാനുള്ള സുഖം ഉണ്ടല്ലോ, ഇത് വേറെ ലെവലാണ് ഗൈസ്. ഇത് വേറെ അടിപ്പോ ഇപ്പൊ കിട്ടിയിട്ടില്ല. ഓക്കെ, ഡ്യൂടി അവിടെ ഇതാക്കണ തട്ടൊക്കെ ഇട്ട് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഭാഗത്തേക്കാണ് ഇടേണ്ടിയെന്ന് ഓൾക്ക് തന്നെ അറിയില്ല. നല്ല രസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഗിംബിൾ കൊണ്ടുപോയിട്ട് ഒരു നല്ലൊരു സിനിമാറ്റിക് ഷോട്ട് എടുത്താലോ? ഗിംബിൾ നല്ല രസം ഉണ്ടെങ്കിൽ നടക്കുന്നതാണത്. നല്ല രസം ഉണ്ടെടി, ഉള്ള പറയാ ഇങ്ങനെ തള്ളി മറക്കില്ല കേട്ടോ. ടെറർ, നല്ല കാറ്റുണ്ടല്ലേ. ഗൈസ്, ഇവർക്ക് ഒരുപാട് ഫോട്ടോ എടുത്തെടുത്ത്, എന്നിട്ട് എന്റെ രണ്ടൂള ഫോട്ടോ ആണ് ഗൈസ് ഇവളെനിക്ക് എടുത്തത്. ഒരു രസമില്ല കാണാൻ. ഞാൻ നിർത്തി, ഞാൻ ഫോട്ടോ എടുക്കൽ നിർത്തി. നമ്മൾ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുത്തെടുക്കും, നമുക്കൊരു ഫോട്ടോ ഇല്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഫോട്ടോ പോസ്റ്റ് കാലം പറഞ്ഞു ഗൈസ്.
ഗതപ്പം ഡ്യൂട്ടിക്ക് നമ്മളെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്തു. അതിൽ കുറച്ച് കിട്ടി കാച്ച് വീഡിയോസ്, കിട്ടി കാച്ച് ഷോർട്സ് ഉണ്ടായിരുന്നു. വേറെ ലെവൽ ഷോർട്ടും നല്ല റസ്റ്റ് ഞാൻ എടുത്തിട്ട്, ഞാൻ അത് 4K ഷൂട്ട് ചെയ്ത് കുറച്ച് പക്ഷെ കറക്റ്റ് കിട്ടിയില്ല. പിന്നെ അത് 1080p ആക്കി കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത്. അപ്പൊ എത്ര ഉള്ളു പെരുന്നാൾ കഴിച്ച്? പുറത്ത് പോയിട്ടില്ല, ലുലു പോയിട്ടില്ല, അവിടെയും പോയിട്ട് എവിടെയും ഒന്നും പോയിട്ടില്ല. ഇപ്പൊ പള്ളി വരെ പോയിട്ടില്ല, വീട്ടിൽ തന്നെയാണ്, സ്റ്റിൽ വീട്ടിൽ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോ കോഴിക്കോട് നിന്ന് അങ്ങോട്ടും കൂടെ ചാടി കളിക്കാറാണ്, അടുത്തടുത്തുള്ളൊക്കെ അങ്ങോട്ടും കൂടെ. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനൊക്കെ പോണെങ്കിൽ ഇവിടുന്ന് വണ്ടി കയറി കുറേ പോകാണ്ട് കഴിച്ചു അങ്ങോട്ടൊക്കെ, അതുകൊണ്ട് അത് നടക്കൂല. എനിവേ ഈ അത്ര വളരെ സിമ്പിൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ചുകൂടി എന്റർടൈനിങ് ആയി തോന്നി. ഇപ്രാവശ്യം വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയി പോയി. എനിവേ സോറി. പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കുന്ന കുറെ ആൾക്കാർ കമന്റ് ഉണ്ട്. ആ ഫുഡ് മൊത്തം ഞങ്ങൾ തന്നെ കഴിച്ചു. അപ്പൊ എന്തൊരു ഭൂരിഭാഗം മൊത്തം കഴിച്ച് കഴിയില്ല, അതാണ്ട് ഞാൻ ഷൂട്ട് ആയത്. എനിക്ക് എന്തായാലും കുറെ കാരണം വാങ്ങി ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചാ വാങ്ങിയത്. ഇപ്പൊ ചെമ്മീനാണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള മാത്രം കുറച്ച് കുറച്ച് പല പല ടൈപ്പ് ഐറ്റംസ് ആണ് വാങ്ങിയത്. ഒരുപാട് വാങ്ങിയിട്ടൊന്നുമില്ല, അതിനകത്ത് ആളില്ല. വാങ്ങിയത് തന്നെ ഇവള് നിന്നോളും കേസ്, ഇവിടെ കാരണം വരില്ല, എല്ലാം ബുദ്ധി കേട്ടു. എനിവേ നാളെ വൈകുന്നേരം 5 മണിക്കാണ് കേസ്. ഒന്നും കൂടി ഇത് മുബാറക്. ഓക്കേ, സീ യു. ബൈ.